സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാള സിനിമയിൽ ഇപ്പോൾ താരപോരാട്ടത്തിന്റെ കാലമാണ്. താരങ്ങൾ തമ്മിലല്ല, താരങ്ങളുടെ ആരാധകർ തമ്മിലാണ് ഈ മത്സരം എന്ന് മാത്രം. കളക്ഷൻ റെക്കോർഡുകൾ മറികടക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്. ദ ഗ്രേറ്റ് ഫാദറിന്റെ വിജയത്തോടെയാണ് ഇത് ശക്തമായത്. ഇപ്പോൾ താരയുദ്ധത്തിലേക്ക് യുവതാരവും മമ്മൂട്ടിയുടെ മകനുമായ ദുൽഖറും എത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ദുൽഖർ അമൽ നീര ചിത്രം സിയയുടെ പേരിലാണ് പുതിയ അവകാശവാദങ്ങളും തർക്കങ്ങളും ഉടലെടുത്തിരിക്കുന്നത്. മലയാളത്തിൽ ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന റെക്കോർഡ് മോഹൻലാൽ ചിത്രമായ പുലിമുരുകനായിരുന്നു. 4.07 കോടി രൂപ. എന്നാൽ പിന്നാലെ എത്തിയ മമ്മൂട്ടി ചിത്രം ദ ഗ്രേറ്റ് ഫാദർ അതിനെ മറികടന്നു. 4.31 കോടി രൂപയാണ് ദ ഗ്രേറ്റ് ഫാദർ കേരളത്തിൽ നിന്നും നേടിയത്. ദ ഗ്രേറ്റ് ഫാദർ ആദ്യ ദിനം പുലിമുരുകനെ മറികടന്നതോടെ ചിത്രത്തിന്റെ കളക്ഷൻ യഥാർത്ഥമല്ലെന്നും അത് വെറും തള്ളൽ മാത്രമാണെന്നുള്ള വാദവുമായി മോഹൻലാൽ ഫാൻസ് രംഗത്തെത്തിയിരുന്നു. അതോടെ പുലിമുരുകന്റെ റെക്കോർഡും തള്ളാണെന്ന വാദവുമായി മമ്മൂട്ടി ഫാൻസും രംഗത്തെത്തി. മമ്മൂട്ടി മോഹൻലാൽ കളക്ഷൻ തള്ളലിനും തർക്കങ്ങൾക്കും ഏകദേശം ഒരു അവസാനമായപ്പോഴാണ് ദുൽഖർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. പുലിമുരുകനെ ദുൽഖർ ചിത്രം സിയയുടെ കളക്ഷൻ മറികടന്നാണ് ഇപ്പോൾ മമ്മൂട്ടി ആരാധകരുടെ വാദം. മമ്മൂട്ടി ആരാധകരുടെ പുതിയ കണക്കനുസരിച്ച് ആദ്യ ദിനം കളക്ഷനിൽ പുലിമുരുകൻ 3rd സ്ഥാനത്താണ്. 1st സ്ഥാനം മമ്മൂട്ടി ചിത്രം ദ ഗ്രേറ്റ് ഫാദറും 2nd സ്ഥാനം ദുൽഖർ ചിത്രം സിയയുമാണ്. ഇത് കാണിച്ചു മമ്മൂട്ടി ഫാൻസിന്റെ ഓൺലൈൻ ന്യൂസിൽ വാർത്തയും വന്നിരുന്നു. ഗ്രേറ്റ് ഫാദറിന്റെ കളക്ഷനെ കുറിച്ച് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സിഐഎ കളക്ഷൻ വെറും തള്ളാണെന്ന് നിസ്സംശയം പറയാം. കേരളത്തിൽ നിന്ന് ആദ്യ ദിനം സിഐഎ യഥാർത്ഥത്തിൽ നേടിയത് 3.06 കോടി രൂപയാണ്. 1st സ്ഥാനത്ത് നിൽക്കുന്ന മമ്മൂട്ടി ചിത്രം ദ ഗ്രേറ്റ് ഫാദറിന്റെ ആദ്യ ദിന കളക്ഷൻ 4.31 കോടിയാണ്. 2nd സ്ഥാനത്തുള്ള സിഐഎ ആദ്യ ദിനം നേടിയത് 4.14 കോടിയാണെന്നാണ് ഫാൻസിന്റെ അവകാശവാദം. എന്നു മാത്രമല്ല 4.07 കോടി നേടിയ പുലിമുരുകൻ മമ്മൂട്ടി ഫാൻസിന്റെ കണക്കിൽ 3.97 കോടി കുറയുകയും ചെയ്തു. 180 സ്ക്രീനുകളിൽ സിഐഎ റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ തന്നെ മിക്ക സ്ക്രീനുകളിലും ബാഹുബലിയാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവർ പ്രദർശിപ്പിച്ച സ്ക്രീൻ കണക്കനുസരിച്ച് ചിത്രം റിലീസിന് എത്തിയിരുന്നെങ്കിൽ റിലീസ് ചെയ്തിട്ട് ഒരാഴ്ച മാത്രമായ ബാഹുബലി മിക്ക തിയേറ്ററിൽ നിന്നും പിൻവലിക്കേണ്ടി വന്നേനെ. ഹൗസ്ഫുള്ളായി പ്രദർശനം തുടരുന്ന ചിത്രം പിൻവലിക്കാൻ തിയേറ്ററുകൾ തയ്യാറാകില്ലെന്നത് യാഥാർത്ഥ്യം. അതുതന്നെയാണ് സംഭവിച്ചതും. 3 സ്ക്രീനുള്ള തിയേറ്ററിലെ 3 സ്ക്രീനിലും ബാഹുബലി ഹൗസ്ഫുള്ളായി പ്രദർശിച്ചിരുന്ന സമയത്താണ് അതേ 3 സ്ക്രീനിലും സിഐഎ റിലീസ് ചെയ്യുമെന്ന് തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 1 സ്ക്രീനിൽ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. ആദ്യ ഷോ മാത്രം എല്ലാ സ്ക്രീനിലും പ്രദർശിപ്പിച്ചു, പിന്നീട് 1 സ്ക്രീൻ മാത്രമായി ചുരുക്കി. ഒരു യുവതാരത്തെ സംബന്ധിച്ച് നേടാവുന്ന മികച്ച റെക്കോർഡ് തന്നെയാണ് ഫാൻ ഷോകളുടെ എണ്ണത്തിൽ ദുൽഖർ ചിത്രം സിയെ നേടിയത്. എന്നാൽ മൊത്തം കളക്ഷനുകളുടെ എണ്ണത്തിൽ പ്രതീക്ഷിതിൽ നിന്നും കാര്യമായ ഇടിവ് ചിത്രത്തിന് നേരിട്ടു. 60ലധികം സ്ക്രീനുകൾ ചിത്രത്തിന് ബാഹുബലി കാരണം നഷ്ടമായി. ഇതാണ് സത്യമെന്നിരിക്കെയാണ് 180 തിയേറ്ററിലും എല്ലാ ഷോയും സിയെയാണ് പ്രദർശിപ്പിച്ചതെന്ന തരത്തിൽ വ്യാജ കണക്കുമായി ദുൽഖർ ഫാൻസ് രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.